ബോഷിൻ്റെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ പൂർണ്ണമായി കണ്ടു കഴിഞ്ഞാൽ ഒരു ബോഷിൻ്റെ വാഷിംഗ് മെഷീനിൽ എന്തെല്ലാമാണോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓപ്പൺ ചെയ്ത ശേഷം ഈ ഒരു അടപ്പ് ഇടത്തോട്ട് കലക്കി ഊരണം. എന്തിനാണെന്ന് വെച്ചാൽ തുണിക്കകത്ത് പിന്നെ പോയതാണ്ടോ നമ്മൾ അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ബ്ലോക്ക് ആവും. അപ്പം നമ്മളിത് ഇടത്തോട്ട് തിരിച്ച് ഊരിയെടുത്ത് ക്ലീൻ ചെയ്യണം. ഫുള്ളായിട്ട് തുറന്നുവിട്ടാൽ മതി. അതെന്തെങ്കിലും ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ പുറത്ത് വരും. നോക്കുക പിന്നെ പോയിനോ എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഇല്ലെങ്കിൽ തിരിച്ചതേപോലെ തിരിച്ച് ബ്രേക്ക് ചെയ്ത് വെച്ച് പറയുന്നത് ഈ റബ്ബർ ഓരോ വാഷിന് ശേഷം നമ്മൾ കഴുകി കഴിഞ്ഞിട്ട് തുണി വെച്ചിട്ട് തുടച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ ഇവിടെ നമ്മളെ പൂപ്പൽ പോലെ പിടിക്കും, പായൽ പോലെ. പിന്നെ അത് തുടച്ചാൽ പോകത്തില്ല. അതുകൊണ്ട് നമ്മൾ കഴുകി കഴിഞ്ഞ് തുടയ്ക്കുക. ഇത് മലർത്തിയിട്ട് അകത്തും തുടയ്ക്കുക. കഴുകി കഴിഞ്ഞിട്ട് ഡോറൊന്നും തുറന്നിട്ടേക്ക് കേട്ടോ. ഈർപ്പം മൊത്തം പോകാനായിട്ട് ഡോറൊന്നും തുറന്നിട്ടിരിക്കുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക ഓരോ വാഷിന് ശേഷം കേട്ടോ. അത് രണ്ടാമത്തെ ക്ലീനിങ് ഇപ്പോൾ വാഷിങ്ങിനായ പൗഡർ ആയാലും ലിക്വിഡ് ആയാലും ഉപയോഗിക്കേണ്ടത് അങ്ങേയറ്റത്താണ്. ലിക്വിഡ് ആയാലും പൗഡർ ആയാലും അവിടെ ഒഴിച്ചു കൊടുക്കുക. നടുക്ക് സ്റ്റിഫ് ആൻഡ് ഷൈൻ കംഫർട്ട് എന്നുള്ള സംഭവങ്ങൾ നടുക്കൂടെ ഒഴിച്ചു കൊടുക്കുക. രണ്ടും ഒരേ സമയം ഇട്ട് വെച്ചേക്കാം. ഇത് അതിൻ്റെ സമയത്തെ കംഫർട്ടും കാര്യങ്ങളും പിടിവെത്തുള്ളൂ. അപ്പം ഈ ട്രേ രണ്ട് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇതിൻ്റെ ആവശ്യമില്ല. ഇത് നമുക്ക് പ്രീ വാഷ് എന്നുള്ളത് അല്ലെങ്കിൽ സമയം കൂടുതലുള്ള പ്രോഗ്രാമുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ട്രേ യൂസ് ചെയ്യുന്നത്. അപ്പം അപ്പം സമയം കൂടുതലെന്ന് പറയുമ്പോൾ അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പൗഡർ ഇവിടെയും കൂടെ ഇട്ട് കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ ഇത്ര നേരം കഴിവല്ല. അപ്പം കുറച്ചുകൂടെ വൃത്തിയാവാനായിട്ട് പൗഡർ രണ്ട് പുറത്ത് വരും. അല്ലാതെ ആവശ്യമില്ല. ഇത് രണ്ട് മാത്രം നോക്കി. അപ്പം ഇത് കറക്റ്റായിട്ട് ചെയ്യാം. പിന്നെ മെഷീൻ്റെ സർവീസാണ്. സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഡ്രം ക്ലീനിങ് ഉണ്ട്. ഡ്രമ്മിൻ്റെ അകത്ത് അഴുക്കടിക്കുകയാണെങ്കിൽ ഓരോ ആറ് മാസം കൂടെ നമ്മൾ സർവീസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഷോപ്പിൽ നിന്നാണ് എടുത്ത് ഓൺലൈൻ ആണ്. അപ്പം സർവീസിൻ്റെ നമ്പർ തരാം, അതിൽ വിളിച്ചിട്ട് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ആറ് മാസം കൂടുമ്പോൾ ഈ ഡ്രമ്മ് ക്ലീൻ ചെയ്ത് പോകണം. ഒരു കെമിക്കൽ പൗഡർ ഉണ്ട്, ഡി സ്കെയിലർ ഉണ്ട്. ആ പൗഡർ കൂടിയിട്ട് നമ്മൾ ആറ് മാസം കൂടുമ്പോൾ ആ ഡ്രം ഡി സ്കെയിലർ ഒരു പ്രോഗ്രാം കൊടുക്കും. ഈ പ്രോഗ്രാം വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ട് വർഷമാണ്ട് അതോ ഒരു വർഷമാണ്ട് വന്ന് ചെയ്യുമെന്ന് പറഞ്ഞു? നമ്മുടെ കമ്പനി നിന്നിട്ട് സർവീസിന് വിളിക്കത്തില്ല. അപ്പം കസ്റ്റമർ വരുന്ന സർവീസിന് വിളിക്കാം. അങ്ങനെ വിളിക്കാൻ ഫ്രീ അല്ലേ? അത് നമ്മൾ വരുമ്പോൾ പൗഡറിന്റെ ചാർജ് അടയ്ക്കണം. സർവീസ് ചാർജ് ഒന്നും കൊടുക്കും. എത്ര വർഷത്തേക്ക് നമ്മൾ ക്ലീൻ ചെയ്യുന്നതനുസരിച്ച് രണ്ട് വർഷം പ്രോഗ്രാം വെക്കുക. സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് ആയിട്ട് അപ്പോൾ അത് വാഷ് ചെയ്ത് കഴുകൊക്കെ ഉണ്ടെങ്കിൽ അടിച്ചു കൊടുത്തു. നമ്മൾ തുണി ഇടുമ്പോൾ കുരുക്കിയിടാതെ ഓരോ തുണിയായിട്ട് ലോഡ് ചെയ്തില്ല. തുണിക്ക് അത് പിന്നെ പോയിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റിയ മെഷീൻ തുണിയകത്തേക്ക് കിട്ടുകൊടുക്കുക. അതേപോലെ സ്റ്റീലിനകത്തോട്ട് നിൽക്കുക. ഈ സ്റ്റീലിനകത്തോട്ട് നിൽക്കുക, പുറത്തിറക്കുക. മാസ്ക് ഐറ്റമൊന്നും ഇവരിട്ട് കഴുകുക. മാസ്കൊക്കെ പുറത്ത് വാഷ് ചെയ്യട്ടോ. അല്ലെങ്കിൽ ഇതിനകത്ത് രണ്ട ചെറിയ ടൈപ്പ് നമ്മൾ കൊച്ചിന് സോക്സ് എന്നുള്ള സംഭവമെല്ലാം ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് വാഷ് ചെയ്യുക കേട്ടോ. ഒരുപാട് തുണിയുണ്ട്. തുണി ഇട്ടിട്ട് ഒരു കൈ കയറ്റി നോക്കാം. മുകളിൽ ഗ്യാപ്പ് ഇട്ട് ഒരു കൈ കയറുന്ന ഗ്യാപ്പ് ഇട്ട് കിട്ടും. അപ്പൊ ഇത്രയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് പ്രോഗ്രാം പറഞ്ഞുതരാം. മെഷീൻ ഓൺ ചെയ്യണമെങ്കിൽ അതേപോലെ ടാപ്പ് എപ്പോഴും ഓപ്പൺ ആയിട്ട് തന്നെ വെച്ചിരുന്നു. അപ്പോൾ നമുക്ക് മെഷീൻ ഓൺ ചെയ്യാനായിട്ട് ഈ നോബ് നമുക്ക് ഏത് ഭാഗത്തോട്ട് തിരിക്കാം, ഇടത്തോട്ടോ വലത്തോട്ടോ തിരിച്ചാലും മെഷീൻ ഓൺ ആവും, സെൻറ്റർ ഓഫ് ആവും. അപ്പോൾ ഇത്രയും പ്രോഗ്രാമുകൾ കൊടുത്തിരുന്നു. ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ കോട്ടൺ കോൾഡ്. ഒരു മണിക്കൂറാണ് അതിൻ്റെ പ്രോഗ്രാം ടൈം എന്ന് പറയുന്നത്. കോൾഡ് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഹീറ്റർ ഓൺ ആവത്തില്ല. ഫസ്റ്റ് പ്രോഗ്രാമിൽ തകർത്ത് വരുന്ന വെള്ളത്തിലുള്ള വാഷിംഗ് ആയിരിക്കും, ഹീറ്റർ ഓഫ് ആയിട്ടുള്ള വാഷിംഗ് ആയിരിക്കും. ഫസ്റ്റ് കോട്ടൺ കോൾഡ് ആണെന്നുള്ളത് നമുക്ക് ചൂടാക്കി കഴുകണ്ട. ഡ്രസ്സ് ചൂടാക്കി കഴുകണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രോഗ്രാം ഇടാം. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ടൈം. അടുത്തത് കോട്ടൻ്റെ 40 ഡിഗ്രി, മറ്റേത് കോൾഡ് ആയിരുന്നു. അടുത്ത 40 ഡിഗ്രി. ഇപ്പം ടെമ്പറേച്ചർ വന്നിട്ടുണ്ട് 40 ഡിഗ്രി വരെ. ഈ ടെമ്പറേച്ചർ ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ തുണിക്കകത്ത് അഴുക്കുണ്ടെങ്കിൽ നമ്മൾ ടെമ്പറേച്ചറുള്ള പ്രോഗ്രാം ഇട്ട് വാഷ് ചെയ്യുന്നത്. 40 ഡിഗ്രി വരെ ടെമ്പറേച്ചർ ഉണ്ട്. സെയിം ടൈം തന്നെ ഒരു മണിക്കൂറാണ് പ്രോഗ്രാം ടൈം. അടുത്ത കോട്ടൻ്റെ 60 ഡിഗ്രി ലേബൽ എന്ന് പറയുന്നത് ലോങ് ടൈമാണ്. ഏകദേശം 5.5 മണിക്കൂർ വരുന്ന പ്രോഗ്രാമാണ്. നല്ല കട്ടിയുടെ ടൈപ്പ് 60 ഡിഗ്രി ടെമ്പറേച്ചർ വരുന്ന പ്രോഗ്രാം. 5.5 മണിക്കൂർ വരികയാണെങ്കിൽ മാത്രമേ 90 ഡിഗ്രി. അപ്പോൾ ടെമ്പറേച്ചർ കൂടുതലാണ്. 40, 60, 90. അപ്പം മാക്സിമം 90 ഡിഗ്രി വരെയുള്ള പ്രോഗ്രാമാണ്. അത് 1 മണിക്കൂർ 39 മിനിറ്റാണ്. കോട്ടൻ്റെ തന്നെ കട്ട് വിളിക്കുന്നതാണ്. നല്ല അഴുക്കുള്ളതൊക്കെയാണ്. കറവുള്ള ടൈപ്പ് തുണികളൊക്കെ 90 ഡിഗ്രി ഇട്ട് നമുക്ക് വാഷ് ചെയ്യും. അടുത്ത സിന്തറ്റിക്. പോളിസ്റ്റർ ടൈപ്പ് ടീഷർട്ട് അങ്ങനെ തുണികൾ മാത്രമാണെങ്കിൽ സിന്തറ്റിക് വാഷ് ചെയ്യാം. അത് 59 മിനിറ്റ്. അപ്പം ഇതെല്ലാം മിക്സ് ചെയ്തായിരുന്നെങ്കിൽ അത് പ്രോഗ്രാം ഉണ്ട് മിക്സ് ലോഡ്. ഓ, ആ പ്രോഗ്രാമാണ് ഈ കൊടുത്തത്. ഇതെന്ന് പറയുന്നത് ഫുൾ ലോഡ് അല്ല, ഹാഫ് ലോഡ് കപ്പാസിറ്റി. അപ്പം മിക്സ് ലോഡ് ഉപയോഗിക്കുന്ന നമ്മൾ
പകുതിയോളം കപ്പാസിറ്റി ഇടുക. നമ്മൾ പകുതിയോളം തുണി ഇടുക, 45 മിനിറ്റ് കൊണ്ട് ഡെയിലി യൂസ് ചെയ്യുന്ന തുണികളാണെങ്കിൽ മിക്സിലോട്ട് വാഷ് ചെയ്യുക 45 മിനിറ്റ്. അടുത്ത ഡ്രം ഡി സ്കേ സർവീസിന്റെ പ്രോഗ്രാമാണ് ഡ്രം ഡി സ്കേ, 1 മണിക്കൂർ 10 മിനിറ്റ്. സ്പിൻ ആൻഡ് ഡ്രൈ എന്ന് പറഞ്ഞാൽ തുണി സെപ്പറേറ്റ് ഉണക്കാണ്, ഇതിനകത്ത് വാഷ് ചെയ്യുന്നതല്ല, നമ്മളിപ്പോൾ കൈകൊണ്ട് കഴുകുന്നില്ല, അങ്ങനത്തെ തുണികളൊക്കെ ഉണക്കണം എന്നുണ്ടെങ്കിൽ സ്പിൻ ആൻഡ് ഡ്രൈ ചെയ്യാം. 10 മിനിറ്റ് ഡ്രൈയിങ് മാത്രം യൂസ് ചെയ്യാനായിട്ട് 1 മണിക്കൂർ 11 മിനിറ്റ്. വൂൾ, വൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലാങ്കറ്റ് കമ്പിളി ഉള്ള ഇതൊക്കെ എന്ന് വെച്ചാൽ കുതിർത്ത് വെക്കുന്നതാണ്, നമ്മളിപ്പോൾ ഒരു ബക്കറ്റിന് മുക്കി വെക്കില്ല, അതേപോലെ ആയിരിക്കും. ബാക്കി എല്ലാ പ്രോഗ്രാമിലും രണ്ട് സൈഡ് അടിച്ച് കഴിയും. ഈ ഒരു പ്രോഗ്രാമിൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന തുണികളോ അല്ലെങ്കിൽ രോഗികളെ ഡ്രസ്സുകൾ സെപ്പറേറ്റ് വാഷ് ചെയ്യാനായിട്ടാണ് ആൻറ്റിബയോട്ടിക്കിൻ്റെ 2 മണിക്കൂർ 11 മിനിറ്റ്. കിഡ്സ് കുഞ്ഞുകുട്ടികളുടെ ഡ്രസ്സുകൾ വാഷ് ചെയ്യാനുള്ള പ്രോഗ്രാം 3 മണിക്കൂർ 7 മിനിറ്റ്. ഡെഡിക്കേറ്റ് സെൻസ് എടുക്കാണ് വർക്ക് വരുന്ന തുണികളിൽ, നമ്മൾ സാരി ചുരിദാറിലൊക്കെ സിൽക്ക് തുണികളൊക്കെ വർക്ക് വരുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഡിക്കേറ്റ്സിനകത്ത് ഇടാം 38 മിനിറ്റ്. ഫ്രഷ്നപ്പ്, പക്ഷേ പുതിയ നമ്മൾ ഷോപ്പിംഗ് എടുക്കുന്ന തുണികളോ അഴുക്കില്ലാത്ത തുണികളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ്നപ്പ് എടുത്ത് വാഷ് ചെയ്യാം, 42 മിനിറ്റ് ആണ് കിട്ടുക. അടുത്ത ക്വിക്കാണ്, ഇതിനകത്ത് ഏറ്റവും കുറഞ്ഞ ടൈം 15 മിനിറ്റ് ആണ്. ക്വിക്കിന് 2 ടൈമുണ്ട്, 15 30. ഡിസ്പ്ലേ 15 മിനിറ്റ് കാണിക്കുന്നത് നമ്മൾ ഫംഗ്ഷൻ പോകുന്നില്ല, ഇപ്പം എന്തൊരു ഫംഗ്ഷൻ പോകും വലിയ അഴുക്കില്ല, നമ്മൾ ആ ഡ്രസ്സുകൾ കഴുകുന്ന ഒരു പ്രോഗ്രാമാണ് ക്വിക്ക്. ഇതിനകത്ത് ടെമ്പറേച്ചർ ഇല്ല, സാധാരണ നോർമൽ വാട്ടർ ആയിരിക്കും. 30 മിനിറ്റ്സ് ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഡിസ്പ്ലേ വരുന്ന ഒരു ക്ലോക്കിന്റെ സിമ്പിൾ കാണുന്നുണ്ടോ, അതേപോലെ ഇപ്പം ഒരു ക്ലോക്കിന്റെ സിമ്പിൾ ഉണ്ട്, സ്പീഡ് പെർഫെക്റ്റ് കാണുന്നുണ്ട്. ഇതിന് ടച്ച് ചെയ്യും, അപ്പൊ ഇതിന് തിരിച്ച് പ്രസ് ചെയ്യാം 15 മിനിറ്റ്. അത് 2 ടൈം തുണി ഇട്ടത് കൂടിപ്പോയി, ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ സമയം ഓട്ടോമാറ്റിക് ആയിട്ട് മാറും, മനസ്സിലായോ? 45 എന്നുള്ളത് ചിലപ്പോൾ ഒരു 10 മിനിറ്റ് എക്സ്ട്രാ ആവും, അല്ലെങ്കിൽ 15 മിനിറ്റ് എക്സ്ട്രാ ആവും, പക്ഷേ ലോഡ് അനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് സമയം ഒരു കംപ്ലൈൻറ്റ് അല്ല, ഓട്ടോമാറ്റിക്കായിട്ട് ടൈം മാറും. അപ്പോൾ ഇത്രയാണ് പ്രോബ്ലം. ഉണക്ക് നമുക്ക് വേണ്ട, ഓവറായിട്ട് ഡ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ സ്പിൻ സ്പീഡ് കുറയ്ക്കുക, 1000 900, ഇത് കുറയുന്നതിനനുസരിച്ച് ഉണക്ക് കുറയാണ്, 800 600 400 0. 0 ആയിക്കഴിഞ്ഞാൽ സ്പിന് ക്യാൻസലാണ്, അപ്പോൾ ഇതിനകത്ത് ഇനി ഉണക്കത്തില്ല, റിൻസ് ചെയ്ത് കിടക്കും. അതിനാണ് നമുക്ക് ഈ സ്പിൻ സ്പീഡ് ഓഫ് ചെയ്യുന്നത്, ഉണക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ വാട്ടർ പ്രസ്, ഇപ്പം നമുക്ക് കുറച്ചുകൂടെ വെള്ളം വേണം, ഇപ്പം തുണി ക്വാളിറ്റി ഇല്ല, പക്ഷേ സോപ്പ് പതിനൊന്നും പോയിട്ടില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ പ്രസ് കൂടെ ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടൈം എക്സ്ട്രാ എടുക്കും, 45 മിനിറ്റ് 51 മിനിറ്റായി, കുറച്ചുകൂടെ വെള്ളത്തിൽ നിന്ന് കഴിയും. അങ്ങനെ ഇന്ന് ഞാൻ പറഞ്ഞു സ്പീഡ് പെർഫെക്റ്റ്, സമയം കൂട്ടാം. ഇപ്പം 45 മിനിറ്റ് ആണ് മിക്സ്ഡ് ടൈം, കുറച്ചുകൂടെ സമയം കൂട്ടണമെന്നുണ്ടെങ്കിൽ പ്രസ് ചെയ്ത് തന്നെ 1 മണിക്കൂർ 3 മിനിറ്റ്. സ്പീഡ് പെർഫെക്റ്റ് കാര്യം. പിന്നെ 3 സെക്കൻഡ്സ് നേരിടുക, ഒരു തുണി ഇടണം, അപ്പം നമുക്കൊരു തുണി ഇടണം, സ്റ്റാർട്ട് പണതിനെ പ്രസ് ചെയ്യുക, അപ്പം തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് ഡോർ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു തുണിയോടെ ഇട്ട് വീണ്ടും ഇതിനെ പിന്നെ സ്റ്റെബിലൈസർ ഉണ്ടെന്ന് ആവശ്യമില്ല, നമുക്ക് തുണി എടുക്കണം, രാവിലെ പോയിട്ട് അപ്പൊ വൈകുന്നേരമൊക്കെ കറണ്ട് വരുള്ളൂ, അപ്പൊ നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് ഈ സൈഡിൽ ഒരു വാട്ടി കൊടുക്കണം, ഇതിലെന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ പലിശ എമർജൻസി കേസിനാണ്. അപ്പൊ അതിൽ വെള്ളം സ്റ്റോർ ആണെങ്കിൽ ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം മൊത്തവും പുറത്തു കളയാം. വെള്ളം ഫ്രണ്ടിൽ കൂടി പോകും, പിന്നെ ഇതിലൂടെ വെള്ളം പോകും, അതിനകത്ത് സ്റ്റോർ ആയിട്ട് വെള്ളം കളയാം, ഇത് വഴിയായിട്ടും വെള്ളം പോകും. അതൊരു പണിയാവും, ചിലപ്പോ അറിയാതെ പ്രസ് ആയതിന് ചൈലോക്ക് വീഴും, വീഴുമ്പോൾ അഴിക്കാനായിട്ട് 3 സെക്കൻഡ് നമ്മുടെ കീട സിമ്പിൾ കൊടുത്തിട്ടുണ്ട്, 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ചൈലോക്ക് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചത്. ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ മെഷീൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 3 സെക്കൻഡ്സ് ഈ രണ്ട് ബട്ടണാണ്, സ്പിൻ സ്പീഡും പ്രസ് ചെയ്ത് പിടിക്കും, അപ്പൊ ചൈലോക്ക് വീഴും. അപ്പൊ അഴിക്കണമെങ്കിൽ 3 സെക്കൻഡ് പ്രസ് ചെയ്ത് വേണം.